ചിരിക്കുടുക്കയ്ക്ക് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. കാരണം നിങ്ങളില്ലാതെ എന്ത് ചിരിക്കുടുക്ക. ചിരിക്കുടുക്ക. എൻ്റെ കുറേ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. അവന്മാർക്ക് ഈ ജോലി രാവിലെ എഴുന്നേറ്റിട്ട് ജോലിക്ക് പോകണം, എന്തൊരു കഷ്ടമാണ്, ഭയങ്കര വെറുപ്പാണ്, ഒരു ബുദ്ധിമുട്ടാണ്. ശമ്പളം കിട്ടുന്ന എ സി റൂമിലൊക്കെ, എന്താ സ്ഥാപനമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു പണിയില്ല എ സി റൂമിൽ. ഞാൻ പറയുന്ന എല്ലാ വർക്കിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അതല്ല ഞാൻ പറഞ്ഞത്. ഒരു എ സി റൂമിലിരിക്കുക, കണക്കുകളും കാര്യങ്ങളും നോക്കുക, ഉച്ചയ്ക്കുണ്ണാൻ പോവുക, അതവിടെ തന്നെ ഉണ്ട്. തിരിച്ചു വന്നിരിക്കുക, കുറച്ച് നേരം ചുമ്മാ പഞ്ചാര അടിക്കുക, വീണ്ടും കണക്കും കാര്യങ്ങളും നോക്കുക, വൈകിട്ട് 6 മണിയാകുമ്പോൾ എ സി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുക, വരുന്ന വഴി ബെറീജിൽ നിന്നൊരു സാധനവും മേടിച്ച് വീട്ടിൽ വന്ന് നിരുന്നടിക്കുക. ഇത് വലിയ ബുദ്ധിമുട്ടാത്തത്ര, ഇതെത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറയും. എന്തെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ബുദ്ധിമുട്ട് പറഞ്ഞവർക്കൊക്കെ കൊറോണ കാലത്ത് നല്ല പണി കിട്ടി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജോലിയൊക്കെ എങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ശമ്പളം തരാൻ വലിയ ബുദ്ധിമുട്ടാണ്, 2 പേരൊക്കെ മതി. ഇപ്പോഴാണ് ജോലി പോയി പുതിയ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോ, ഇപ്പോഴാണ് മനസ്സിലായ ജോലി. അതായത് നമുക്കെന്തെങ്കിലും ഉള്ളത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. കൊറോണ നമ്മളെ പഠിപ്പിച്ചു അല്ലെ ഇങ്ങനെ ഇരിക്കും. കങ്ങാരൻ 400 രൂപ. അല്ല ഗംഗാധരൻ എണ്ണന്നില്ലേ? ഇനി എണ്ണയാ നോട്ടിലെ മഷി ഇളകിപ്പോ സാർ. കൃത്യ ശമ്പളം കൃത്യസമയത്താണ്, അതാണ് പൈ പോളിസി. രാധയ്ക്ക് എത്ര കൊടുക്കേണ്ടത്? മൊത്ത ശമ്പളം 375 രൂപ. പേപ്പർ കയറിയ വകയിൽ 98 രൂപ 60 പൈസ, ബാക്കി 164 രൂപ 40 പൈസ. സാറേ ഈ മാസം ശമ്പളം മുഴുവൻ വേണം. കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം ആര് തരും? ഞാനല്ലേ പേപ്പർ കീറിയത്. പിന്നെ ആരാ കീറിയത്? തല്ലിപ്പൊളി മെഷീനാ. തല്ലിപ്പൊളി മെഷീനോ? കുട്ടി ഞങ്ങളുടെ അപ്പനപ്പുമാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവ മെഷീൻ. ആ മെഷീന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം നൊന്തു. തന്റെ ഹൃദയം നൊന്തോ കുട്ടി? ആ ടൈപ്പ്റൈറ്ററിൽ ടൈപ്പ് ചെയ്ത പെൺകുട്ടികൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും നന്നായിട്ട് ടൈപ്പ് ചെയ്യുന്ന അറിയാമോ? എനിക്ക് വിശദീകരണം ഒന്നും കേൾക്കണ്ട, ഈ മാസം മുഴുവൻ ശമ്പളം വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? കുട്ടി കീറിയ പേപ്പറിന്റെ നഷ്ടം നമ്മൾ സഹിക്കണോ? എനിക്ക് തരാനുള്ള കാശ് തരുന്നുണ്ടോ? അതോ കീറിയ പേപ്പറിന്റെ കാശ് തരാൻ ഞങ്ങൾക്കും മനസ്സില്ല. മനസ്സിലല്ലേ? ഇല്ല. നിങ്ങളെ പോലുള്ള നക്കിയുടെ ജോലി ഇതിനേക്കാൾ ഭേദം ചെറിയ പോയി തെണ്ടുന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ വിവരം അറിയാം. ഒന്ന് നിൽക്കൂ. ഇനി തനിക്കെന്താ വേണ്ടത്? യോ എനിക്കൊന്നും വേണ്ടായേ, നീ വിളിക്കുകയായി എനിക്ക് തൃപ്തിയായി. 10-20 വർഷമായിട്ട് ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചതാണ് നീ വിളിച്ചത്. നീ എവിടെ പോയാലും നന്നാകും, നല്ല ഒന്നാം തരം തെറി. കൊടുത്തു എന്ത് ചപ്പ കുടിക്കട്ടെ. എന്നിട്ട് ഞാൻ ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി. അതൊക്കെ പോട്ടെ കേശവ, നമുക്ക് എന്തായാലും പുതിയൊരു ടൈപ്പിസ്റ്റ് വേണം. 375 രൂപയ്ക്ക് എവിടെ നിന്ന് കിട്ടാനാ സാറേ ടൈപ്പിസ്റ്റിനെ? 380 രൂപ കൊടുക്കാം സാറേ. അത് കൂടുതലായി പോയോ? 100 കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, ഒരെണ്ണത്തിന് ഇത് കെട്ടിയെടുക്കാനെന്താ? ഞാൻ ശ്രമിക്കാം. ഇതിനെത്തന്നെ കിട്ടിയത് എങ്ങനെയെന്ന് എനിക്കല്ലേ അറിയൂ. ആനെന്തെങ്കിലും പറഞ്ഞോ. അടുത്തത് ശരിക്കും പറഞ്ഞ വയറ് നിറച്ചും കിട്ടി നല്ല പൊളിച്ച തെറി. ഇത്ര മാത്രം വിഷമിക്കാൻ അവരെന്താ പറഞ്ഞത്? അവൾ പറഞ്ഞു എന്റെ തള്ള ആനക്കാർ അയ്യപ്പനും മൊത്തം അമ്പലക്കുളത്തിൽ വെച്ചിട്ട്. എന്തിനാ ഇവളോട് ദേഷ്യപ്പെടുന്നത്? ഈ സാമർത്ഥ്യം മറ്റവളോട് കാണിക്കാൻ മാറുന്നില്ലേ? അതിരിക്കട്ടെ, ശരിക്കും അവൾ എന്താ പറഞ്ഞത്? അവള് പറയാ എന്റെ അമ്മ ടെയ്ലർ ദിവാകരന്റെ കൂടെ ഗുരുവായൂരത്തെ ചോദിക്കാൻ. എന്നാലേ ഞാനൊരു ഐഡിയ പറയട്ടെ. എന്താ? നമ്മൾക്കൊരു പരസ്യം കൊടുക്കാം. എന്താണ്? നമ്മളെ തെറി വിളിച്ചെന്നോ? നിങ്ങളെ ഒരു വലിച്ച തമാശ ചേച്ചി കാരൻ പറ. സുന്ദരിയും സുശീലയുമായ ഒരു ടൈപ്പിസ്റ്റിനെ ആവശ്യമുണ്ട്.
ഊമകൾക്ക് മുൻഗണന അതെന്തിനാ അല്ല തെറി പറയില്ലല്ലോ നീ കുറച്ച് കൂടുതലുണ്ട് കേറി പോടി ആ കുട്ടി അവിടെ ഇരിക്കട്ടെ ഐഡിയ ഈസ് ഗുഡ് ബട്ട് റെസ്പോൺസ് ഉണ്ടാകുമോ നമുക്ക് നോക്കാം പെണ്ണ് ഒരു കാര്യം എനിക്ക് ഒരു അപേക്ഷയും കൂടി എന്താണാവോ ഏതായാലും പരസ്യം കൊടുക്കുന്നുണ്ടല്ലോ അതിന്റെ താഴെ രുചികരമായ പപ്പടത്തിന് അല്ലു അപ്പള സമീപിക്ക എന്ന് കൂടി എന്നാ കോമള അച്ചാറിന് കൂടെ കൊടുക്കണം അതെന്നെ എന്തിനാ ഇത് രണ്ടും മാത്രമാക്കണേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇതേ ഇങ്ങനെ ചിരിച്ച ഓരോ കളർ ഫോട്ടോ കൂടി ഇതിനടിയിൽ ഫിറ്റ് ചെയ്യാം പോരെ എന്നിട്ട് വേണം അത് കണ്ട് പേടിച്ച് അച്ചാറും പപ്പടവും വാങ്ങാൻ ആരും വരാണ്ടിരിക്കാൻ ഇവിടെ വേലി തന്നെ വിളവ് തിന്നല്ലേ വെറുതെ അല്ല കണ്ടവളുമാരുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കുന്നത് ഒരു ഐഡിയ കൊടുത്തപ്പോൾ നമ്മൾ പുറത്ത് കൂടുതൽ ഐഡിയ തരാൻ നിൽക്കാതെ നിങ്ങൾ പോയി ഫാക്ടറി ഓൺ ചെയ്യൂ പോ പണ്ടാരം പാടി നമ്മൾക്ക് പോവാ നമുക്ക് എപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ജോലി അതിന്റെ കൂലി അതിനനുസരിച്ചൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിയാം ഈ ചില ചില നാടുകളിലുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കാറ് വലിയ കാറ് വലിയ വീട് പിന്നെ പിന്നെ ബ്രാൻഡ് കൂടിയായിരുന്നു 5000 രൂപയുടെ ഷർട്ട് ഇതൊക്കെ ഇടുന്നതാണ് ഏതുകൊണ്ട് വലിയ ഒരു പവർ എന്നാണ് ചിലർ കരുതിയിരിക്കുന്നത് പക്ഷേ വേറെ ചില നാട്ടിലുണ്ട് ഈ നാടുകളുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല വേറെ ചില നാടുകളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റോൾ റോയ്സ് എന്നല്ലേ ആ റോൾ റോയ്സ് ഫാൻറ്റം കാറ് വാങ്ങിക്കാൻ കാശുള്ളവൻ 800 വാങ്ങിക്കുള്ളൂ എന്നിട്ട് അതെല്ലാം നടക്കും ബാക്കി കാശ് അവൻ്റെ പേഴ്സിലിരിക്കും ആ നാട് ഉണ്ട് ഇപ്പോൾ ആ നാട്ടിലൊന്നും അതൊക്കെ മാറി എന്നാലും അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്നത് പോലെ അങ്ങനെ നമ്മൾ നോക്കണം അല്ലാതെ നമ്മുടെ ഒരു വീട് വെക്കണം എൻ്റെ ഒരു സ്വപ്നമാണ് വീട് ആ എല്ലാവർക്കും ഉള്ള സ്വപ്നമാണ് ആ വീട് വെക്കാൻ വേണ്ടി ഉള്ള ലോണും എല്ലാം എടുത്ത് അതും വെച്ച് ഇതും വെച്ച് ലാസ്റ്റ് ആ വീടിനകത്ത് തന്നെ തൂങ്ങിച്ചത്തിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിലൂടെ പോകണം ഒക്കെ ശരിയാണ് പക്ഷേ ഒരിക്കലും വീട് വെക്കുന്നു അല്ലെങ്കിൽ മാർബിൾ ഇടുന്നു ഇത് നമ്മുടെ ബെഡ്റൂമാണ് എന്നൊന്നും പറഞ്ഞ് വീട്ടുകാരെ ഒന്നും ഇതുപോലെ പറ്റിക്കരുത് അത് ഇത്ര കൂടുതൽ കടന്ന കൈയായിപ്പോയി ഇതാമേ നമ്മൾ വെക്കുന്ന വീട് ഇത്രയും വലുതോ ഏതായാലും വെക്കല്ലേ അമ്മേ ഇത്ര വലുത് തന്നെ ആയിക്കോട്ടെ ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ നമ്മൾ അണ്ണാ പെട്രോൾ ഒഴിക്കാടെ കടം ചാവാറെ സാറ് കൽക്കട്ട തന്നെ എപ്പോഴെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകും ഞാനിവിടുത്തെ മേസ്ത്രിയാ അമ്മയെ പറ്റി സാറ് എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് വിളി പറഞ്ഞു അതെങ്ങനെ താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത് അതെ ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു വീടിന്റെ പണി എളുപ്പം തീർക്കണം അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ് അതാ അല്ലേ അതെ അമ്മ ഇങ്ങോട്ട് തറന്നോ താൻ ഓവർ ആക്ട് ചെയ്ത് ചളവാക്കുമല്ലേ എന്താന്ന് വെച്ചാ കൊടുത്ത് തൊലക്ക് എവിടുന്ന് നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം പെട്രോള് എടാ ഒഴിക്കാടാ വഞ്ഞങ്ങള് അല്ല മഷേ അതാരാ അവന്റെ അമ്മയാണോ അമ്മ തന്നെയാണോ എന്ന് എനിക്കും സംശയമുണ്ട് അല്ല അച്ഛൻ ഇയാളും ചുമ്മാ ഇടൂ താനെന്തിനാ എന്നോട് ചൂടാവുന്നത് ആശാനെ അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് റൂം അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാ ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൽ അമ്മയ്ക്കിരുന്നാടാൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും അപ്പുറത്ത് ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ എടാ ഗോലക്ഷ നീ കൽക്കട്ടയിൽ പോന്നു നിനക്ക് എന്നെ മനസ്സിലായില്ലേ ഞാനാ ബാലകൃഷ്ണൻ ആരാ മോനെ അത് ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തോട് നടിക്കുക ഞങ്ങൾ തമ്മി ആദ്യവാദിയെ കാണുന്നു തന്നെ റോഡിൽ വെച്ചാ പോക്കറ്റ് അടിക്കാരൻ എന്നാ വിചാരിച്ചത് പോക്കറ്റ് അടിക്കാരനോ ബാലകൃഷ്ണൻ ഒന്നും വന്നേ എടാ എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ എനിക്ക് അമ്മയുടെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചതിന് കൈയും കണക്കുമില്ല 6 ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടായിരുന്ന ജോലിയാ ഈസി ആയിട്ട് ശരിപ്പെടുത്തി കൈത്തന്നത് എന്തിനാ അമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായിട്ടൊന്നും 3 കഞ്ഞി കുടിച്ചു കഴിയുന്നത് ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പോകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തോ എവിടെ എത്തുന്നു അതെ കൽക്കട്ടയില് ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു ചെന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ കൽക്കട്ടയിൽ നീ കഞ്ഞിയാണോ കുടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും 3 കഞ്ഞിയാ 3 അല്ല ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ ബാലേഷ പ്ലീസ് നീ എന്തിനാ വരളുന്നത് നീ എനിക്ക് ഈ ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച
നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വലുതും ആവുമോ? ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അമ്മേ? അതെ മണി, എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാ മതി. ഒരു 100 രൂപ. എന്തിനാ? നിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ? കൊടുക്കും മോനെ. ഏത് വഴിപാട്? നീ മറന്നുപോയോ അന്ന് ആ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക്? ഇവനിങ്ങനെ എല്ലാം മറക്കും, സ്ഥിരം സ്വഭാവം. അമ്മേ ഞങ്ങൾ പോരാ. ഡേ നീ വന്നേ. അപ്പൊ എങ്ങനെയാണേലും നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനൊരു വീട് ഉണ്ടാക്കുക, ആ വീട് നമുക്ക് പറ്റുന്ന രീതിയിലാക്കുക, അതിനകത്തെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങി പോവുക, ഇതൊക്കെ വലിയ ഭാഗ്യമാണ്, ഇതൊക്കെ വലിയ സംഭവങ്ങളാണ്. കാര്യം എന്താ വെച്ചാൽ വീടുകളിലും കാര്യങ്ങളുണ്ട്, വീട്ടിലെ മുഴുവൻ പണിയെടുക്കുന്ന കേട്ടിയവനായിരിക്കും, പണിയെടുത്താൽ അത്ര മോശം കാര്യമൊന്നുമല്ല. അപ്പം ഞാനും സാധാരണ നമ്മുടെ കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ ചെയ്യാറ്, പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതല്ലേ പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. ഇതൊക്കെ അല്ലേ എൻ്റെ കെട്ടിയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, നല്ല മൂഡിൽ സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്തൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ തൂക്കിയൊക്കെ പിടി ജയവേട്ടം ഇതും തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നു. ഞാൻ പറഞ്ഞത് എന്താ കുഴപ്പം, നിങ്ങൾ സിനിമാടനൊക്കെ അല്ലേ, ഒരിക്കലും പാടില്ല ഞാൻ എടുത്തോളാം എന്ന് പറയും. ഇവക്കെ വല്ല ഭ്രാന്തും കയറിയിരിക്കണം, അതെല്ലാം കൂടെ ഇങ്ങോട്ടൊന്ന് എടുത്തേ, ചുമ്മാ അന്ന് നടക്കുക പുറകെ എന്നൊക്കെ പറഞ്ഞ് തോന്നിയ പോലെ ആ സ്വഭാവം. ഇതേ അവസ്ഥ തന്നെയാണ് ജഗതിച്ചേട്ടൻ ഇതിനകത്ത്. ആരെങ്കിലും ആവട്ടെ, ഒന്നും മിണ്ടായിരിക്കും. 10 ചപ്പാത്തി വരുത്താനാണോ ഇത്ര സമയം? മോൻ കൊണ്ടുപോയി കളിച്ചോ. നീ ആരോ വന്നിരിക്കുന്നു, ഒരു സ്ഥലത്തിരുത്തി അവിടെ ഇരിക്കും ഗണപതി പോലെ, ഒന്ന് പോയി നോക്ക്. ഒന്ന് പോയി കഥ തുറക്കും മനുഷ്യ. ഹരിയോ ഗോവിന്ദ്, നീ ഇങ്ങോട്ട് വാ. ഹരിയോ ഗോവിട്ടിന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഇരിക്കെ ചിത്രഹാർ കഴിയാറായി. ഞാൻ ചിത്രഹാർ കാണാൻ വന്നൊന്നുമല്ല, ആദ്യം തന്നെ അതൊന്നും നോക്കി കണ്ണും ചെവിയും കേക്കട്ടെ. അയ്യേ ന്യൂസായി ഗോവിട്ടാ, ഒന്ന് ടിവി ഓഫ് ചെയ്തേ. പോയി ഓഫ് ചെയ്തി, നീ ഇരിക്കെ. എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണി? ഗോവിന്ദട്ടൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സംഭവിച്ചാൽ എന്താ, തങ്കം പോലത്തെ പെണ്ണല്ലേ, തങ്കം പോലത്തെ പെണ്ണിനെ അവളെ തന്ത വന്ന് വിളിച്ചോണ്ട് പോയി. തന്ത ഒന്ന് വിളിച്ചോണ്ട് പോയി ഞാൻ പറഞ്ഞിട്ടാണോ? അങ്ങനെയാ നല്ല തന്തമാര്. അതവളുടെ അസൂയുണ്ടാ. ദൈവമേ, എന്റെ കല്യാണത്തിന് ഇങ്ങനെ അബദ്ധം പറ്റിയില്ലല്ലോ. എനിക്ക് അബദ്ധം പറ്റിയല്ലോ, കൊള്ളാവുന്ന എത്ര ആലോചനകൾ വന്നതാ. അമ്മ 100 വട്ടം പറഞ്ഞതാ പാലക്കാട്ടുള്ള പലചരക്കടക്കാരനായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാന്ന്. അച്ഛന് നിർബന്ധം സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണോന്ന്. ഇപ്പൊ അയാൾക്ക് പാലക്കാട്ട് നിറയെ കടകളാ, കാറും ബംഗ്ലാവുമായിട്ട് കഴിയുന്നു. ഭാഗ്യവാൻ. അതൊക്കെ അനുഭവിക്കാൻ എനിക്കും ഭാഗ്യം വേണം. കൊല്ലണം കഴിഞ്ഞ് വല്ലവരെയും കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. പിന്നെ എന്റെ തറവാട്ടിലുണ്ടോ? എന്നെ കൊണ്ട് പഠിപ്പിക്കരുത്. ഓ, കണ്ണന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിലും വലിയ പ്രശ്നം അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരായി, ഇപ്പോഴും പാലക്കാടം പലചരക്കാണ് ഇവിടെ മനസ്സിൽ. എനിക്കും ആലോചനകൾ പലതും വന്നതാ. 10 പവൻ തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചാടി വീണു. 10.5 പെണ്ണുങ്ങളെ തഴഞ്ഞിട്ടാണ് 10 പവന് വേണ്ടി ഈ ചടാക്കിനെ. 10 പവൻ മാത്രം? ഷോ, ഒന്ന് നിർത്തു. നീ ഒന്നും മിണ്ടാതിരിക്കടാ, പറ മനുഷ്യ. 10 പവൻ മാത്രം? പിന്നെന്താ തന്നു? 10 സെന്റ് ഭൂമി തന്നെ. ഓണം കേറാ മുനയില് 10 സെന്റ് ഭൂമി, അവിടെ നിന്റെ ശവാടൊക്കെ നടക്കും. ഹരി, എന്നെ എന്നെ നിയന്ത്രിക്കില്ല. നീ ഞാൻ പറഞ്ഞു കേൾക്കും. വേണ്ട, ആ 10 സെന്റ് ഇടോടെ 10 സെന്റ് തന്നിട്ട് നീ വലിയ കാര്യമായിട്ട് ഓർത്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടങ്ങ്. നിന്നെ ഓർത്ത് ഞാൻ അടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ. ഇല്ല, എന്നാ ഞാൻ പോയിക്കോട്ടെ. പോയ്ക്കോ, പോയിക്കോട്ടെ. പോയി ചപ്പാത്തി വരുത്ത് മനുഷ്യ, കറി ഉണ്ടാക്കി വെക്ക്. ടിവിയിൽ കയറുടങ്ങാൻ സമയം എനിക്ക് കാണണം. ഇവൾ ഇങ്ങനെ പോയാൽ ഞാൻ കയറെടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ ജഗതിച്ചേട്ടന് ആരെങ്കിലും വരുമ്പോ കെട്ടുകൾ പണിയെടുക്കുന്നു പറയുന്ന പോലെ ഭർത്താക്കന്മാര് വീട്ടിലെ ചെറിയ പണിയെടുക്കുന്നത് കുഴപ്പമില്ല, എല്ലാ പണിയും കൂടെ എടുക്കുന്ന അത്ര നല്ലതല്ലോ. ഇപ്പം ഞാൻ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ മേടിച്ച് തോളം വെച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ വളരെ ചിലപ്പോൾ സന്ദർഭം കൊറോണയ്ക്ക് നന്ദി പറയും. കാര്യം മാസ്ക് ഉണ്ടല്ലോ, അത് വെച്ചിരിക്കുന്നുണ്ട്, ഇതാരാന്ന് അറിയത്തേയില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്, എന്ത് നമുക്ക് ചുമന്നുകൊണ്ട് പോകാം, എന്ത് പണിയെടുക്കുക, ഇതങ്ങ് വെച്ചാൽ മതി. ആ കാര്യത്തിൽ വളരെ സന്തോഷം. കാര്യം എന്തായാലും നമുക്ക് ഓരോ ജോലി ചെയ്യുമ്പോൾ ഓരോ ജോലിയുടേതായ ഓരോ രീതിയുണ്ട്, അവിടെ കള്ളത്തരം കാണിക്കരുത്. എന്താടി മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അച്ഛൻ വന്നു. അതിന് ഞാൻ എന്താ വേണം? തലയും കുത്തിക്കണം. ആ തലയും കുത്തി നിന്നോ, അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. ചീത്ത, വ്യായാമം ചെയ്യുന്നില്ല, തടി കൂടുന്നു, തോന്നിയാസാണെന്നൊക്കെ പറഞ്ഞു.
എളുപ്പം കാലത്ത് തുടങ്ങിയതാണിതെന്ന് നീ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ശീർഷാസനത്ത് നിൽക്കുമ്പോ അവിടെ സംസാരം ചെയ്തു. ശീർഷാസനത്ത് നിൽക്കുമ്പോ സംസാരിക്കരുത്, വെള്ളവും മെലകും. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്താൻ അവളെന്നോട് പറയായിരുന്നു. 5 മണിക്ക് തുടങ്ങിയതാ. ഈ എക്സർസൈസിനെ പറ്റി വല്ല വിവരമുണ്ടോ ഇവക്ക്? അല്ലേ അച്ഛാ? അതെ അതെ. എന്നാലും 2 മണിക്കൂറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ എനിക്ക് തടി കൂടുന്നെന്ന് അച്ഛന് കംപ്ലൈന്റാ. ഇതൊന്ന് കുറച്ചെടുക്കാതെ തോറ്റ് പിന്മാറുന്ന പ്രശ്നമില്ല. എന്തോ അല്ല, ഈ മേധസ്സൊക്കെ കളഞ്ഞ് നല്ല സ്ലിം ആയി. അതിനെ ദിവസം ഒരു 1/2 മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യണം. പിന്നെ നിന്റെ ഈ വലിച്ചുവാരുള്ള തീറ്റ ഉണ്ടല്ലോ, അത് നിർത്തണം. ആരെ കാണിക്കാനാണ് നീ കോപ്രായം കാണിക്കണേ? ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ പിന്നെ റെഗുലർ ആയിട്ട് നീ എക്സർസൈസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ അച്ഛാ, ദിവസവും ഞാൻ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അല്ലടി, ഒറ്റ വീക്കെന്നുണ്ടല്ലോ, ഞാൻ കണ്ടല്ലാം. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ട് ആയിരിക്കണം. അതെനിക്ക് അറിഞ്ഞൂടെ. ഇന്നലെ രാത്രി ഇത്തിരി വൈകിയ കിടന്ന് റിട്ടേൺ ടെസ്റ്റിനെ പ്രിപ്പയർ ചെയ്യണ്ടേ? അത് ചില്ലറ കാര്യ. എത്ര പുസ്തകം വായിച്ചാൽ അല്പം ജനറൽ നോളജ് കിട്ടുക? അല്ല, അതെ, അതും വേണം, ഒപ്പം ഫിസിക്കൽ ഫിറ്റ്നസും വേണം. നാളെ മുതൽ ആകാശം ഇടിഞ്ഞു വീണാലും ശരി, എക്സർസൈസ് മുടങ്ങുന്ന പ്രശ്നമില്ല. ഭക്ഷണോ? അത് അച്ഛൻ പറയുന്നതിൽ കൂടുതൽ ഒരു തരി. നമുക്കറിയാം ഓരോ കാര്യങ്ങളും. ഇപ്പം പട്ടാളം നമ്മൾ തമാശയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പട്ടാളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ, പട്ടാളക്കാരെന്ന് പറയുമ്പോൾ മിക്കവാറും ശങ്കരാടി അല്ലെങ്കിൽ പറവൂർ ഭരതൻ ഒക്കെ ആ പണ്ട വേഷം ചെയ്യുന്നത്. അപ്പം കത്തിയടിക്കുന്നവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ പട്ടാളത്തിൽ, പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായിട്ട് വരണമെന്നില്ല, അല്ലാതെ തന്നെ എത്രയോ പേരുണ്ട് കത്തിയടിക്കുന്നത്. ഞാൻ പോലും അത്ര ഒരു കത്തിയല്ലേ. അപ്പോൾ പിന്നെ ഞാൻ പട്ടാളത്തിലല്ലായിരുന്നല്ലോ. അപ്പോൾ കത്തിയും പട്ടാളം തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷെ എന്നാലും ഭൂരിപക്ഷവും അങ്ങനെയുള്ളവരാണ് പറയുന്നത്. പല കഥകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഒന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ അവന്മാർ പറഞ്ഞത് കത്തിയടിക്കുകയല്ല പറഞ്ഞു, അവന്മാരവരുടെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അപ്പോഴാണ് ശരിക്കും പട്ടാളക്കാർ നമുക്ക് വേണ്ടി സഹിക്കുന്നതിനെ പറ്റി മനസ്സിലായി. കറക്റ്റായ ഷൂ പോലും അല്ല കിട്ടുന്നത് അത്ര. എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഒന്നെങ്കിൽ ചിലപ്പോൾ കിട്ടുന്ന കാലിന് ചേരാത്ത ഷൂ, അല്ലെങ്കിൽ കാലിനേക്കാൾ വലിയ ഷൂ. ഇത് രണ്ടാണെങ്കിലും മലകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉള്ള ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതൊക്കെ സഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ പറയുമായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ വന്ന് ഇച്ചിരി കത്തി അടിച്ചോട്ടെ, നമ്മുടെ പപ്പൂച്ചേട്ടൻ അത് അസലാക്കിയിട്ടുണ്ട്. മനേ എന്നൊക്കെയുള്ള വിളികൾ നമുക്ക് ഒരു രക്ഷയില്ല അല്ലേ. നമുക്ക് അത് നമ്മുടെ നെഞ്ചിനകത്തൂടാണ് കയറിപ്പോകുന്നത്. അത്ര രസകരമായ തമാശകളാണത്. അപ്പോൾ ഏത് ജോലി ചെയ്താലും അപ്പം പപ്പൂച്ചേട്ടനെ അഭിനയിച്ച പോലെ വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ സിൻസിയറായിട്ട് അഭിനയിച്ചു. അതുപോലെ ഏത് ജോലി ചെയ്താലും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഈ ആത്മാർത്ഥത ഇത്ര കൂടുതലാണ്. ഈ കണ്ടുപിടുത്തം എന്നെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കും. ലോകോത്തര അംഗീകാരങ്ങൾ എന്നെ തേടിയെത്തും. നമസ്കാരം മിസ്റ്റർ മുന്നോടി ജി. വെൽക്കം. താങ്കൾക്ക് എന്നെ മനസ്സിലായില്ല. ഞാൻ ജോർജ് വർഗീസ് തെക്കേപ്പാടം. മൈ പെൻ നെയിം ഈസ് ജി വി തെക്കേപ്പാടം. എഴുത്തുകാരനാണ്. ഓ, വെരി ഗുഡ്. എവിടെയാണ് ആ ഓഫീസ്? ഓഫീസോ? ആധാരമെഴുത്താണ് ജോലി എന്ന് പറഞ്ഞില്ലേ. യുവർ പെൻ നെയിം ഈസ് വണ്ടർഫുൾ. ജി വി തെക്കേപ്പാടം. ഡോക്യുമെന്റ് റൈറ്റേഴ്സിന് പറ്റിയ പേര്. നോ 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 നോ, ഐ ആം എ ക്രിയേറ്റീവ് റൈറ്റർ. കേട്ട് കാണും എന്റെ ഫീച്ചറിനെ കുറിച്ച്. യാത്ര തീരാത്ത തീവണ്ടി. അയ്യോ, ഐ ആം സോ സോറി. ഐ വാസ് ഇൻ സ്റ്റേറ്റ്സ്. വായിക്കാൻ പറ്റിയില്ല. വായിപ്പിക്കും, വായിപ്പിക്കും. താങ്ക് യു, താങ്ക് യു. കുറച്ച് നാളായി ഞാനിവിടെ ഒരു ഡീപ്പ് എക്സ്പെരിമെന്റിലാണ്. അങ്ങയുടെ ശബ്ദത്തെ പറ്റിയുള്ള റിസർച്ചിനെ കുറിച്ച് കോളനി എത്തിയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. ഓ, താങ്ക്സ് മിസ്റ്റർ ജി വി തെക്കേപ്പാടം. ജി വി, ശബ്ദരഹസ്യങ്ങൾ തേടിയുള്ള എൻ്റെ അന്വേഷണം തിരിച്ചറിഞ്ഞതിന് താങ്ക്ഫുൾ ടു യു. ഇത് പ്ലീസ്, ഇതൊന്ന് കേട്ടു. ഓ, തീർച്ചയായും. കുഞ്ഞുപാട്.
നിന്നെ പോലെ നിന്റെ അരിത്താനി സ്നേഹിക്ക. സോറി, ശബ്ദങ്ങളുടെ ഒരു അത്ഭുത ലോകം തന്നെ. ഒരു ശൃംഗാരി മേളം. എക്സാക്ട്ലി, താങ്കൾക്ക് അത് പിടികിട്ടി. പക്ഷേ ഈ കോളനിക്കാർ വിട്ടികൾക്ക് ഇതുവരെ അത് പിടികിട്ടിയിട്ടില്ല. ഞാൻ വരട്ടെ, ഒരല്പം തിരക്കുണ്ട്, നമുക്ക് വിശദമായി കൂടാം. ഈ സൗഹൃദം അങ്ങയുടെ ശബ്ദ പ്രപഞ്ചത്തിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബൈ, വെൽക്കം. ചിരിക്കുടുകയുടെ ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളുടെ എല്ലാ അഭിപ്രായങ്ങൾ പല രീതിയിൽ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് വളരെയധികം നന്ദി. നമ്മൾ വീണ്ടും കാണും, നമ്മൾ ഒന്നിച്ച് ചിരിക്കും. അതുവരേക്കും ബൈ ബൈ.